നമ്മളന്ന് 28 കെട്ടിന്റെ ഫംഗ്ഷനില് ആണ് ഈ തൊട്ടില് കെട്ടൽ പരിപാടി പ്ലാൻ ചെയ്തത്. പക്ഷെ നടന്നില്ല, ടയേർഡായി ഒരുപാട് ആള് എല്ലാരും ഉണ്ടായതുകൊണ്ട് പരിപാടി നടന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ കെട്ടാൻ നോക്കിയിട്ട് രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും വർക്കൗട്ട് ആവാത്തതുകൊണ്ട് അമ്മുമ്മ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. കാരണം ഇവരെല്ലാരും പോവുകയാണ്, ഇനിയിപ്പോ എങ്ങാനും തൊട്ടില് കെട്ടേണ്ട ആവശ്യം വന്നാൽ പണി പാടുമല്ലോ എന്ന് വിചാരിച്ച് അമ്മുമ്മേനെ കൊണ്ട് തൊട്ടിൽ കെട്ടൽ ചടങ്ങ്, ആ ചടങ്ങ് എന്നല്ല, പക്ഷെ ഇതിനിപ്പോ തൊട്ടി കെട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാമല്ലോ. അപ്പൊ തുടങ്ങിക്കോ, അമ്മുമ്മ തുടങ്ങി. അമ്മയുടെ പാട്ട് കേൾക്കുമ്പോ എന്താന്നറിയില്ല, കുട്ടി കരയാറുള്ള ഇത് എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ പാട്ട് കേട്ട് കരയുകയെന്നൊക്കെ പറഞ്ഞില്ല, അതായിരുന്നു സ്ഥലത്തിലേക്ക് പോകുന്നത്. മനസ്സിലായി, പുറത്തേക്ക് വന്നപ്പോ എന്റെ ശബ്ദം മാറിയെന്നൊരു സംശയം, ഉള്ളിൽ ഉണ്ടായിരുന്ന ശബ്ദമല്ല. ഞാൻ രണ്ടു പ്രാവശ്യം നോക്കിയത് കേട്ടോ, പാളിപ്പോയി, എന്നെ കൊണ്ട് പറ്റില്ല. വേറെ കോമഡി, അമ്മൂമ്മമാരും കൊറേ പ്രാവശ്യം ഇരുന്ന് രണ്ടു ദിവസമായിട്ട് റിഹേഴ്സൽ എടുക്കുക. അത് രണ്ടുപേരും നല്ല ട്രയലായിരുന്നു, വീഡിയോയിലൊക്കെ വരുന്നതല്ലേ കറക്റ്റ് ആവണമെന്നും പറഞ്ഞു. അമ്മ എന്തോ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇത്. ഓ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതുമായിട്ട് ചേർത്ത് പിടിച്ച് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കൈ. ഓക്കെ, ഓ ബ്രില്യൻസ്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ രണ്ട് ഹാഫ് നോട്ട് ഇടുമ്പോ ഒരു നോട്ടം ആണ് ഒരു കെട്ട്. രണ്ട് ഹാഫ് നോട്ട് ഇടുമ്പോൾ ഒരു നോട്ട് കൂടെ ചുറ്റി വെച്ചിട്ടുണം. അമ്മൂമ്മ ടീച്ചറായതുകൊണ്ടായിരുന്നു, പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു, അപ്പൊ അതുകൊണ്ടാ ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു, ഇനി ബാക്കി നിങ്ങൾ ചെയ്ത് സ്റ്റുഡൻസിന്റെ മാത്സിന്റെ പ്രോബ്ലംസ് കൊടുക്കില്ലേ, ഇങ്ങനെയാണ് കേട്ടത്, ഇനി നിങ്ങൾ ചെയ്തോ. ഇവിടെ നമുക്ക് ബ്ലോഗ് ഷൂട്ട് ഉള്ളതുകൊണ്ട് സമയത്തെ പരിമിതി ഉള്ളതുകൊണ്ട് അമ്മുമ്മ തന്നെ കെട്ടുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് സത്യം. അലൈൻമെന്റ് എന്നാ ആംഗിളിന്റെ കറക്റ്റ് ആണ്, അത് കിടക്കുമ്പോ ഇനിയിപ്പോ മാഷ് കെട്ടാൻ പറ്റില്ല, എളുപ്പമല്ലേ. എനിക്ക് പറ്റില്ല എന്നുള്ള സത്യം ഞാൻ ഇപ്പൊ തന്നെ പറയട്ടോ, എനിക്ക് കെട്ടലും പിടിക്കലൊന്നും. ഇതില് കെട്ടിയാ കുട്ടി അമ്മേരെ വയറ്റി കിടക്കണ മാതിരി കിടന്ന് ഉറങ്ങിക്കോളും. നിങ്ങടെ വാങ്ങണ തൊട്ടിയിൽ അങ്ങോട്ട് തെരച്ച് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായി വേറൊരു തൊട്ടിലും കൂടെ സുന്ദരമായിട്ട് വാവോടങ്ങും, വാവോ ഉറങ്ങും ഞങ്ങൾ അല്ലേ. ഞങ്ങളുടെ ഇതില് കിടന്നിട്ട് വാവോ ഉറങ്ങും, അച്ഛൻ പാട്ടും പാടും, അമ്മ ഉടയും, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കാം. പിന്നെ ഇതെന്താ, അല്ല മാഷ് ഒരു കൈ കൊണ്ട് പിടിക്കുക, ഒരു കൈ കൊണ്ട് കുട്ടീനെ പിടിക്കുക, മെല്ലെ കിടത്ത, അങ്ങനെയൊക്കെ ശീലിച്ചോളൂ. കുഞ്ഞിനെ കിടത്തല്ലേ, അച്ഛൻ കിടത്തി പോട്ടെ, അച്ഛൻ കിടത്തി പാട്ടും പാടി ഉറക്കി പോട്ടെ. എന്നോട് എന്താ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് പ്രസവിച്ചിട്ട് തന്നാ മതി, ഞാൻ നോക്കിക്കോളാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൊത്തം നോക്കുന്ന മാഷിന്റെ ഇതും മാഷിനെ ഏൽപ്പിച്ചു. നമുക്ക് തൊട്ടിൽ കിടന്ന് വാവ് ഉറങ്ങാം, അച്ഛൻ പാട്ട് പാടി കുട്ടീനെ ഇപ്പൊ ഉറക്കിത്തരും. ആ അച്ഛൻ പാട്ട് പാടി ഉറക്കിത്തരും. ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ പിടിക്കാഷ ഇങ്ങനെ പിടിക്കാ കുട്ടീനെ, ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ പിടിക്കാം, തലഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ചിട്ട് അമ്മ കിടക്കണ മാതിരി കണ്ടോ, ഒതുങ്ങി സുഖ സുന്ദരമായിട്ട്
കുറച്ച് പൊക്കിയാൽ മതി. പാട്ട് പാടി ഉറക്കിക്കൊള്ളു. കിടക്കുന്ന കണ്ടിട്ട് പാട്ട് പാടാതെ ഉറങ്ങുന്നില്ല ഇഷ്ടമാണ്. എന്നാലും പാടിക്കൊള്ളു കുട്ടിയെ. പാട്ട് പാടിക്കണ്ട് കുട്ടീനെ ഉറക്കാൻ പാടുള്ളൂ അല്ലേ? ആ പിന്നെ പാട്ട് പാടിക്കണ്ട് കുട്ടീനെ ഉറക്കാൻ തൊട്ടില്ലേ? കൺമണി പൊൻമണിയേ കാർത്തിക പൊൻകണിയേ താരോ തളിരോ ആരാരോ കന്നി കനിയേ പൊന്നിൻ കുടമേ മുത്തേ നിന്നെ താരാട്ട മലരെ മധുര ആരീരം രാരോ ആരീരം രാരോ. ആദ്യമായിട്ട് കേട്ട പാട്ടാണ്. എന്നിട്ട് ഒരു അങ്കലാപ്പിലാണ് വിളിക്കാറ്. കണ്ണൊക്കെ ഇങ്ങനെ സുഖമായി കിടക്കണ്ടോ? ഞാൻ പറഞ്ഞ നല്ല 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 സുഖത്തിൽ ഇറങ്ങും. നമ്മ എല്ലാവർക്കും നോക്കുകയും ചെയ്യാം, എല്ലാവർക്കും കാണുകയും ചെയ്യാം. പിന്നെ ഒതുങ്ങി കിടക്കും. അമ്മേരെ വയറ്റിൽ കിടക്കണ മാതിരി കുട്ടി ഇങ്ങനെ ഒതുങ്ങി കിടന്ന് ഉറങ്ങും അല്ലേ മാമി? കുട്ടി അമ്മേരെ വയറ്റിൽ കിടക്കണ മാതിരി ഒതുങ്ങി കിടന്ന് ഉറങ്ങും. പെട്ടെന്ന് ഉറങ്ങി കിട്ടിയാ രക്ഷം കിടക്കുകയാണ്.